എൻ്റെ പേര് സിസ്റ്റർ മരിയറ്റ്. കൊല്ലത്തു നിന്ന് വരുന്നു. 4 വർഷത്തോളമായി എനിക്ക് മുട്ടിന് വേദനയായിട്ടും നീരായിട്ടും നടക്കുമായിരുന്നു. ഈ 6 മാസമായിട്ട് എനിക്ക് ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നവംബറിൽ വാക്കറിലാണ് ഞാൻ വന്നത്. കഴിഞ്ഞ മാസം വാക്കറിൽ തന്നെ വന്നത്. ആദ്യം കഴിഞ്ഞ മാസം വാക്കറിൽ വന്നപ്പോൾ ഇവിടെ ടീമിലെ ബ്രദേഴ്സൊക്കെ പറഞ്ഞു, സിസ്റ്റർ ഇപ്പോൾ വാക്കർ ഉപയോഗിക്കാണ്ട് നടന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. പിന്നെ എൻ്റെ കൂടെ നിന്ന സിസ്റ്ററിൻ്റെ കൈ പിടിച്ചാണ് ഞാൻ 2 ദിവസം ഈ ഹോളിൽ വന്നത്. 3ാം ദിവസം ഞാൻ സ്വയം വിചാരിച്ചു എനിക്കൊന്ന് നടക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. അങ്ങനെ പയ്യെ പയ്യെ നടക്കാൻ പറ്റി. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ബ്രദറിൻ്റെ തലക്കുള്ളിൽ പ്രാർത്ഥിച്ചു. മുട്ടയിൽ തട്ടൊക്കെ തട്ടി സിസ്റ്ററിനെ സൗഖ്യപ്പെടുത്തി. പിന്നെ ആരാ സൗഖ്യപ്പെടുത്തണമെന്ന് ചോദിച്ചു. അങ്ങനെ നീക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം മാറ്റി കുറേ നേരം നടന്നു. അങ്ങനെ എനിക്ക് ശരിക്കും നടക്കാൻ പറ്റി. അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ല. ഒരു ഇത് എനിക്ക് എൻ്റെ സ്വന്തം കാര്യമെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അനുജത്തിയുടെ മകന് 40 വയസ്സായിട്ടും വിവാഹം നടക്കുകയില്ലായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ ഇവിടെ വന്ന് 5 ആഴ്ച ധ്യാനം കൂടി ഇവിടെ സാക്ഷ്യം പറഞ്ഞേക്കാവുന്ന നേർന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ മകൻ്റെ വിവാഹം കഴിഞ്ഞ 9ാം തീയതി നടന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവിൻ്റെ നാമത്തിൽ വിദേശത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് അതിനുള്ള വഴികൾ തുറന്നു കിട്ടട്ടെ. അടഞ്ഞ വഴികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തുറക്കുന്നു. യേശയ്യ 45:1 വചനത്തിന്റെ അത്ഭുത ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. നിനക്ക് മുൻപേ ഞാൻ പോയി മലകളെ നിരപ്പാക്കും, ഇരുമ്പോടാമരൻ ഒടിക്കും, പിച്ചളവാതുകൾ തുറക്കും, പിച്ചളവാതുകൾ തുറക്കും, അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ നൽകും. കടബാധ്യതക്കാട് മേല് അത്ഭുതം നടക്കട്ടെ. സാമ്പത്തിക മേഖലയിൽ വിടുതൽ ഉണ്ടാവട്ടെ. അന്ധകാരത്തിലെ നിധികൾ രഹസ്യ ധനശേഖരം നിനക്ക് ഞാൻ നൽകും. ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു കർത്താവില്ല. മാനസിക രോഗികൾ സൗഖ്യമാവട്ടെ. നടുവ് നട്ടല് ബലമാവട്ടെ. തളർന്നു കിടക്കുന്നവർ ശക്തി പ്രാപിക്കട്ടെ. വിവാഹ തടസ്സം മാറട്ടെ, ജോലി തടസ്സം മാറട്ടെ. ഹല്ലേലൂയ. ബിസിനസ്സിന്റെ തകർച്ച മാറിപ്പോവട്ടെ. കൃഷി ഭൂമികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ മുറിവേറ്റ കരമൊന്ന് വയ്ക്കണമേ. ഞങ്ങളുടെ തിരുരക്തം ഒഴുകട്ടെ. മനസ്സിന്റെ മുറിവുണങ്ങട്ടെ. നിരാശയും കുറ്റബോധവും ഭയവും വിട്ടുമാറട്ടെ. ആകുല പിടകൾ ഉത്കണ്ഠകൾ വിട്ടുമാറട്ടെ. എതിർ ചിന്തകള് പരാജയത്തിന്റെ ചിന്തകള് യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ആത്മധൈര്യം ആത്മശക്തി നിറയട്ടെ. ഹല്ലേലൂയ. രോഗഭയം വിട്ടുമാറട്ടെ. മരണഭയം വിട്ടുമാറട്ടെ. അപകട ഭയം വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളെ തൊടണമേ.